ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡിഷ് കണ്ടാൽ നോൺ വെജാണെന്നൊക്കെ തോന്നും കേട്ടോ. പക്ഷേ നോൺ വെജൊന്നുമല്ല. ഇപ്പോൾ നമുക്ക് ചില സ്ഥലത്തൊക്കെ നന്നായി സുലഭമായിട്ട് കിട്ടുന്നുണ്ടാവും, ചില സ്ഥലത്തൊന്നും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. എന്തായാലും ഇപ്പോൾ കടകളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഇടിച്ചക്കയാണ് ഇന്നത്തെ മെയിൻ ഡിഷ്. അപ്പോൾ ഇടിച്ചക്ക വെച്ചിട്ട് ഉപ്പേരി, പിന്നെ ഇടിച്ചക്ക തൂവലൊക്കെ ഉണ്ടാക്കണവരൊക്കെ ഉണ്ടാവും, സാമ്പാർ അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല മസാല പുരണ്ടിരിക്കണ സ്റ്റൈലിൽ കണ്ടു കഴിഞ്ഞാൽ ചിക്കനാണ് അല്ലെങ്കിൽ നല്ല നോൺ വെജ് ഡിഷാണെന്ന് അതിന് തോന്നുള്ളൂ. അപ്പോൾ നമുക്ക് വല്ലാതെ പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല കേട്ടോ. അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് പോവാം. വീഡിയോ ഫുള്ളായി കാണുക. അപ്പോൾ ഇതാ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ചത്, കറിവേപ്പില, പിന്നെ ജീരകം വേണം, മല്ലിപ്പൊടി വേണം, മുളക് പൊടി വേണം, മഞ്ഞപ്പൊടി വേണം, പിന്നെ ഒരു മൂന്ന് തക്കാളി ഞാൻ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഇടിച്ചക്ക. ഇടിച്ചക്ക ചെറുതാക്കരുത്, വല്ലാതെ ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ അതിൻ്റെ മുകളിലത്തെയും ആ മുള്ളു പോലത്തെ താഴത്തെ ഭാഗവും മറ്റേ മുകളിൽ കുറച്ച് കനമുള്ള ഒരു സാധനം ഉണ്ടാവില്ലേ, അത് ചെത്തിയിട്ട് ഇങ്ങനെ നീളത്തിൽ നുറുക്കി വെച്ചതാണ്. വല്ലാതെ ചെറുതാക്കരുത്. അപ്പം ഇനി ബാക്കി പ്രോസസ്സിലേക്ക് പോവാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു നോൺ വെജ് ചിക്കൻ കറിയുടെയും ഒക്കെ ചിക്കൻ പരട്ടൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു ടേസ്റ്റ് വരും ഇതിന്. ഇതൊന്ന് മാറ്റി ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്. മസാല പുരണ്ടിരിക്കുന്ന ഒരു വിധത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പാൻ വെച്ചിട്ട് ആദ്യം ഇതിലേക്ക് റിഫൈൻഡ് ഓയിൽ കുറച്ച്, ആദ്യം നമുക്കിത് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഒന്നും കൂടി മൂപ്പിച്ചെടുക്കണം. ഇടിച്ചക്ക മസാല പുരട്ടൊന്നും വേണ്ട കേട്ടോ, മസാലയൊന്നും പുരട്ടണ്ട. ജസ്റ്റ് കുറച്ച് എണ്ണയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം, ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. മൂപ്പിച്ച് എടുത്ത് അതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള മസാലകളും എല്ലാം കൂടി താളിക്കാനൊക്കെ. അപ്പോൾ അതാ ഈ എണ്ണയിലേക്ക് ഇടുന്നുണ്ട്, എണ്ണ ചൂടായി. മസാലയൊന്നും പുരട്ടാതെ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വറുത്ത് എടുക്കുക. നല്ലോണം ചോക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടി കോരിയിടിക്കുക. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ഇതിനൊരു സോഫ്റ്റ്നെസ് കിട്ടും എണ്ണയിൽ കിടന്നിട്ടൊന്ന്. ഇത് ഹാഫ് കുക്ക് പോവും, ഇടത്തൊന്ന് തിളക്കി കൊടുക്കണേ. ചെറുതായിട്ട് അവിടെ ഇവിടെ ഒരു ബ്രൗൺ കളർ വരാൻ തുടങ്ങി. ഇത് അത്ര മതി കേട്ടോ, ഇനി വല്ലാതെ ബ്രൗണായ മുരിയുണ്ടാക്കിയിട്ടാണ്. ഒന്ന് ഇവിടെ സോഫ്റ്റായി കൈ വന്നിട്ടുണ്ട്, എടുക്കാം നമുക്ക്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതൊന്നും നമുക്ക് കുറച്ച് എണ്ണ മാറ്റി വെക്കേണ്ടി വരും കേട്ടോ, അത്ര എണ്ണ വേണ്ടി വരില്ല. കറിയിലേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി എണ്ണയിലാണ് ഈ ഉള്ളിയൊക്കെ വഴറ്റാൻ പോണത്. ഇപ്പോൾ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അത്ര അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി വെച്ചു കേട്ടോ. ആ ഫുൾ എണ്ണ ഒഴിക്കണ്ട. അതിന് ശേഷം ഇത് ചൂടായി വരട്ടെ. ഒരു ടീസ്പൂണ് ജീരകം പൊട്ടി വരുമ്പോഴേക്ക് നമ്മുടെ സവാളയാണ് ഇടുന്നത്, സവാള പൊട്ടി എരിഞ്ഞത്. ഇതിൽ ഇഞ്ചി പച്ചമുളകോ ഒന്നും ഇടുന്നില്ല കേട്ടോ. ഒന്ന് വരട്ടാം. അതിന് ശേഷം നാല് വെളുത്തുള്ളി ചതച്ചതാണ്, പിന്നെ കറിവേപ്പില. ഇതൊന്നും ഒന്ന് വാടി വരട്ടെ, മസാല മൂത്തു. അപ്പോൾ നമുക്ക് പൊടികളിടാം കേട്ടോ. മഞ്ഞൾപ്പൊടി,
ഒരു ടീസ്പൂണ്. പിന്നെ മുളക് പൊടി, ഞാൻ നല്ല കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും രണ്ട് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, എരിവുള്ളതും ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറിൽ ഒരു 1.5 ടീസ്പൂണും മറ്റേ എരിവുള്ളതും ഒരു ടീസ്പൂണും ഇടുന്നുണ്ട് കേട്ടോ. എരിവുള്ളത് 1 ടീസ്പൂൺ ഇട്ടു. ഇനി മല്ലിപ്പൊടി, മല്ലിപ്പൊടി 1.5 ടീസ്പൂണ്. ഇതൊരു ഇടിച്ചക്ക ഒരു ഹാഫ് ഉണ്ടാവും കേട്ടോ. ഇത് ഇടിച്ചക്കട ഫുൾ എടുത്തിട്ടില്ല, ഹാഫ്. അപ്പം അതിൻ്റെ ഒരു അളവാണ് ഇത്. ഇവിടെ മസാല മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ തക്കാളി ഒരു 3 എണ്ണമാണ് ഞാൻ ഇവിടെ അരച്ച് വെച്ചിരിക്കണം. ചെറുതാവുകൊണ്ടാണ് 3 എണ്ണം എടുത്തത് കേട്ടോ. നല്ല വലിപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ 1 എണ്ണമോ 2 എണ്ണമോ എടുത്താൽ മതി. പിന്നെ ചിലവർക്ക് നല്ല പുളിപ്പിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടും കുറച്ചൊക്കെ ചെയ്യാം. നമ്മുടെ ചെറുത് നല്ല ചെറുതാവുക കാരണം 3 എണ്ണമാണ് അരച്ച് വെച്ചിരിക്കുന്നത്. അരച്ച് ചേർക്കുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ല കുറുകി ഇതിലിങ്ങനെ കഷ്ണങ്ങളിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു ഇത് വരും. അതിന് വേണ്ടിയിട്ടാണ് അത് അരച്ചത് കേട്ടോ. പിന്നെ തക്കാളിയുടെ പച്ചമണമൊക്കെ പോയി ഒന്ന് എണ്ണ തെളിഞ്ഞ് വരട്ടെ. ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നു കേട്ടോ. തക്കാളിയൊക്കെ നന്നായി വളർന്ന് സൈഡിൽ കൂടെ കണ്ടില്ലേ എണ്ണ ഇങ്ങനെ വിട്ട് വരണം. ഈ ഒരു പാകം വരണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു മസാല കൂടി ഇടാണ്ട് കുറച്ച് ചിക്കൻ മസാല ഇതിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഈ കറി, അതായത് ഈ മസാല കറി വെച്ച ഒരാളും പറയില്ലേ അത് നോൺ വെജ അല്ല എന്നുള്ളത്, അത്ര ഫ്ലേവർ വരും. അപ്പം അതിന് 1.5 ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഇടിച്ചക്ക കഷ്ണങ്ങളും ഇട്ടു. അപ്പോൾ ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല, ഇനി വേണം ഉപ്പ് ചേർക്കാൻ. അപ്പോൾ മസാലയിലേക്കും ഇടിച്ചക്കയിലേക്കും ഒക്കെ ഉള്ള ഉപ്പ് ചേർക്കുക. ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കുക. അതിന് ശേഷം വേണം കുറച്ച് മാത്രം ചൂട് വെള്ളം തിരിച്ചൊഴിക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്. എന്നുവെച്ചാൽ നമ്മുടെ മസാല ഓൾറെഡി നന്നായി മൂത്തിട്ടാണ് ഇരിക്കണം. എനിക്ക് പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുവരെ വഴറ്റി നമ്മുടെ ഈ മസാലയുടെ മൂത്തൊരു പരുവം വരില്ലേ അതൊക്കെ പോവും. അതാണ് ചൂടുവെള്ളം ഒഴിക്കാൻ പറയണം. ഇപ്പോൾ അതാ ഒരു 1/2 ഗ്ലാസ്, 1/2 ഗ്ലാസ് തന്നെ ഫുൾ ഒഴിക്കുന്നില്ല. ഉപ്പും ഒന്ന് പിടിക്കണമല്ലോ. അതായത് ഇതിൽ പിടിക്കുന്ന മസാല പിടിക്കട്ടെ. ഇനി ഒന്ന് ഒരു 4 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. തീ കമ്മി ആക്കിയിട്ടാണ് വെച്ചിരിക്കണം. ഇതാ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്, നമ്മുടെ മസാല റെഡിയായി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇതാണ് പാകം കേട്ടോ. ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് മല്ലിയിലി കൂടി ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തു കേട്ടോ. അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടാൽ തന്നെ അറിയാലോ നല്ല ടേസ്റ്റ് ഉണ്ട്. ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും പറ്റുന്നൊരു ഡിഷാണ്. ടിഫിൻ കൊണ്ടുപോകാനൊക്കെ പറ്റും. ഇടിച്ചൊക്കെ നമ്മൾ രാത്രി തന്നെ ഇങ്ങനെ നുറുക്കിയിട്ട് ഇത് ഹാഫ് അങ്ങനെ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ വേഗം കറിയാക്കി എടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് എളുപ്പപ്പണികൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാകുന്നൊക്കെ പറയൂ. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ, അപ്പം ഇനി വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.